വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എഴുതി പൂർത്തിയായതിനു ശേഷം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഡയലോഗാണിത്. നിങ്ങൾ കൊറോണ കാലത്ത് പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടേണ്ടി വരും, നിങ്ങൾ പെട്ടുപോയി. ഇതങ്ങനെയുള്ള ഒരുപാട് ഡയലോഗുകൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുൾ എ പ്ലസ് അല്ല, ഇനി അതിനപ്പുറത്തുള്ള എ പ്ലസ് മേടിച്ചാലും നീയൊക്കെ പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊന്നും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല, ഇഷ്ടപ്പെട്ട വിഷയം കിട്ടില്ല, ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടില്ല തുടങ്ങിയ ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കൊറോണ കാലത്ത് പഠിച്ച വിദ്യാർത്ഥികളാണ്, മാർക്ക് ഇട്ട് തന്നതാണ്, വഴിയെ പോകുന്നവർക്കെല്ലാം എ പ്ലസ് കിട്ടി, അങ്ങനെയാണ് നിനക്കും കിട്ടിയത്. അങ്ങനെ വിദ്യാർത്ഥികളെ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്ലസ് ടുവിന്റെ റിസൾട്ട് കൂടി വരുമ്പോൾ ഈ ആക്ഷേപം കുറച്ചുകൂടി കനക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ എക്കാലത്തെയും ഹീറോസ് ഇപ്പോഴത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ്. അതിനുള്ള കാരണമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൃത്യമായി തന്നെ എത്തിച്ചതാണ്. അവരോടും ധൈര്യത്തോടു കൂടി പറയുക, ഓൺലൈൻ ക്ലാസ്സിന് മാത്രം അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാച്ചാണ് ഞങ്ങൾ. അതുകൊണ്ട് പോടാ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരെ തിരിച്ച് മറുപടി അങ്ങ് പറഞ്ഞേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഡയലോഗ് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ തിരിച്ചു പറയേണ്ടത്, വിദ്യാഭ്യാസ വകുപ്പ് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് നിലവിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കാൾ കുറവാണ് സീറ്റുകളുടെ എണ്ണം എങ്കിൽ പോലും ചില ജില്ലകളിൽ വളരെ കൂടുതലും ചില ജില്ലകളിൽ കുറവുമാണ്. അത് പരിഹരിക്കുവാൻ വേണ്ടി നമ്മളുടെ അഡ്മിഷൻ സംബന്ധമായ പ്രൊസീജിയറുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലസ് വണ്ണിന്റെ സീറ്റ് കൂട്ടുവാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. ഡിഗ്രി തലങ്ങളിലും കോളേജുകളിലും കോളേജുകൾ ആവശ്യപ്പെടുന്ന സീറ്റുകൾ അനുവദിച്ച് നൽകുവാൻ സർവകലാശാലകൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വളരെ നിർണായകമായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ പാസ്സാകുന്നു അത്രയും വിദ്യാർത്ഥികൾക്ക് പുനർ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കുവാനുള്ള നിർണായകമായ നീക്കവുമായിട്ട് നിർണായകമായ തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കുകയേ വേണ്ട. പക്ഷേ ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ചിലപ്പോൾ കിട്ടുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരുന്ന ഗതികേട് ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് തറപ്പിച്ച് പറയുന്നത്. പിന്നെ കുറച്ചെങ്കിലും പ്രശ്നമുണ്ടാകുന്നത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കും, ഡിഗ്രിയിലേക്കുള്ള പ്രവേശനത്തിനായിരിക്കും. പക്ഷേ അതിന്റെ പരിഹാരവുമായിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, അതിന് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മറ്റ് പല മേഖലകളിലേക്കും പോകുവാനുള്ള സംവിധാനമുണ്ട്. അതോ പക്ഷേ അന്തർ സംസ്ഥാനങ്ങളിലേക്ക് പോകുവാൻ ഈ കൊറോണ കാലത്ത് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ അതും കൂടി പരിഗണിച്ചുകൊണ്ട് സീറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നീക്കവും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ പരമാവധി വിജയിച്ച വിദ്യാർത്ഥികളെ പരമാവധി കോഴ്സുകൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ പരമാവധി വിഷയങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു മാനദണ്ഡമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ നിരന്തരമായി കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് പരീക്ഷ എഴുതേണ്ടി വന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ. പ്ലസ് വൺ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോകുന്നുള്ളൂ എങ്കിൽ പോലും അവരും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച കാലവും ഇപ്പോഴത്തെ കാലഘട്ടം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ദിവസം വിദ്യാർത്ഥികളുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ മുമ്പിൽ നിങ്ങൾ ഒന്ന് ഇരുന്നാൽ മതി, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ മനസ്സിലാകും ഓൺലൈൻ ക്ലാസ്സിലൂടെ എന്ത് വെണ്ടയ്ക്കാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. റേഞ്ചിന്റെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ പകുതി മാത്രമേ കേൾക്കുന്നുള്ളൂ, പല വിദ്യാർത്ഥികളും നമുക്കറിയാം നമ്മുടെ റേഞ്ചിലെയൊക്കെ പ്രശ്നം ഒരുപാട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ പകുതി അധ്യാപകർ പറയുന്നതിന്റെ പകുതി മാത്രമേ വിദ്യാർത്ഥികളേക്ക് നിന്ന് ഞാനൊരു ഒരു കുട്ടി ഒരു അഞ്ചാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഓൺലൈൻ ക്ലാസ് കണ്ടു, പറയുന്നതിന്റെ പഠിപ്പിക്കുന്നതിന്റെ പകുതി മാത്രം കേട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ തെറ്റുപഠിച്ചു വെക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ആ രക്ഷകർത്താക്കൾ പോലും അതിനെ മൈൻഡ് പോലും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അവർ സീരിയൽ കാണുന്നു, പക്ഷേ ഈ കുട്ടിയിൽ നിന്ന് പഠിക്കുകയാണ്, എന്താണ് കേൾക്കുന്നതെന്ന് അതിന് പറഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, മോളെ വല്ല മനസ്സിലായോ? അത് ടീച്ചർ എന്തൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ നോട്ട് ഇട്ട് തരും, ആ നോട്ട് ഞങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയാൽ മതി, അതങ്ങ് അയച്ചു കൊടുത്താൽ മതി. ഇതാണ് അവിടെ ഇപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. നോട്ടുകൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്ന് മറിയുകയാണ്. അവർക്ക് അധ്യാപകർ ഇതൊന്നും ചോദിക്കില്ല, ഇത് ടെസ്റ്റ് ചെയ്യില്ല, പകരം ഈ നോട്ട് എഴുതിയത്
തിരിച്ചങ്ങ് ബുക്കിനകത്ത് എഴുതിയത് അയച്ചു കൊടുത്താൽ മതി, അത് അധ്യാപകർ ക്ലിയർ ചെയ്ത് ആ ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടു. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് എന്ത് മനസ്സിലായെന്നോ വിദ്യാർത്ഥികൾ എന്ത് പഠിക്കുന്നെന്നോ ഒന്നും മനസ്സിലാക്കുവാൻ ഈ കൊറോണ കാലത്ത് ഒരു കാരണവശാലും കഴിയില്ല. അധ്യാപകരൊക്കെ നേരിട്ട് സ്കൂളിൽ വന്ന് വീട്ടിലൊക്കെ വന്ന് ചെക്ക് ചെയ്യണമെന്നൊക്കെയാണ് വിദ്യാഭ്യാസവും പറയുന്നത്. പക്ഷെ കൊറോണ ആയതുകൊണ്ട് ഒരു അധ്യാപകർ പോലും പുറത്തിറങ്ങുന്നില്ല, ഒരു അധ്യാപകർ പോലും കൃത്യമായി തന്നെ ഇത് ചെക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഉണ്ടാകാം, പക്ഷേ ഭൂരിഭാഗം അധ്യാപകരും ഓൺലൈൻ ക്ലാസ് വളരെയധികം ഒരു അവർക്ക് തന്നെ മടുത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്. അതുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഏകദേശം ഒരു വർഷക്കാലം ഇരുന്ന് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ ഭയപ്പെടുത്താതിരിക്കുക, ഇനിയെങ്കിലും അവരെ ക്രൂശിക്കാതിരിക്കുക, നന്മ ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഇത്രയും മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതൊരു എല്ലാവർക്കും ബൈ.